നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കൂടെ നിന്നിട്ട് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ കൈവിട്ടവന്റെ കൈ ആർക്ക് വേണം എന്ന ധ്വനിയാണ് ഇന്നലെ പാലക്കാട് കണ്ടത്. വിവാഹ വീട്ടിൽ വോട്ട് തേടിയെത്തിയ പി സരിന്റെ ഹസ്തദാനം നിരസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തോടെ തുടരുന്നതിനിടെയാണ് കല്യാണ വീട്ടിൽ വോട്ട് തേടിയെത്തിയ പാലക്കാട്ടെ എൽഡിഎഫ് സ്ഥാനാർത്ഥി പി സരിനും കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും പരസ്പരം കണ്ടത്. രാഹുലിനൊപ്പമുണ്ടായിരുന്ന ഷാഫിക്കും ഹസ്തദാനം നൽകാൻ സരിൻ കൈനീട്ടിയിട്ടും കൂസാതെ ഇരുവരും നടന്നു നീങ്ങി. നിരവധി തവണ രാഹുലിനെയും ഷാഫിയെയും സരിൻ വിളിച്ചെങ്കിലും തിരിഞ്ഞു നോക്കാതെ ഇരുവരും നടന്നു പോവുകയായിരുന്നു. സരിന്റെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് വിമത നേതാവ് എ.വി. ഗോപിനാഥിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചേർത്ത് പിടിച്ചു. എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നാണ് സരിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തനിക്ക് കപടമുഖമില്ലെന്നും പി സരിന് കൈകൊടുക്കാൻ പ്രയാസമുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു. ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥമായിട്ടാണ്, ചാനലുകൾക്ക് മുമ്പിൽ അഭ്യാസം കാണിക്കാൻ പ്രയാസമുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. കൊടകര കുഴൽപ്പണക്കേസ് പാലക്കാട് ചർച്ചയാകില്ലെന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിന്റെ പരാമർശം ബിജെപിയെ സഹായിക്കാനെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. കൊടകര ചർച്ചയായാൽ അത് ബാധിക്കുക ബിജെപിയാണ്. ഇക്കാര്യം മനസ്സിലാക്കിയാണ് സരിൻ കൊടകര ചർച്ചയാകില്ലെന്ന് പറയുന്നത്. സി കൃഷ്ണകുമാർ കൊടകര ചർച്ചയാകില്ലെന്ന് പറഞ്ഞാൽ അതിൽ യുക്തിയുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഇത് ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയാ? ഞാൻ വിചാരിച്ചു ബിജെപി സ്ഥാനാർത്ഥി പറഞ്ഞതാണെന്ന്. ഇവരൊക്കെയാണോ പാലക്കാട് എന്തെല്ലാം ചർച്ച ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത്? ഇവരിട്ട് കൊടുക്കുന്ന ഒന്ന് രണ്ട് വിവാദങ്ങൾ മാത്രമേ ചർച്ചയാവൂ എന്നാണ് ഇവരുടെ വിചാരം. ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന CPM BJP അവിശുദ്ധ ബന്ധം ചർച്ചയാകും. കൊടകര കുഴൽപ്പണക്കേസിന്റെ ആദ്യ അന്വേഷണത്തിന് എന്ത് സംഭവിച്ചു? കൊടകരയും ചർച്ചയാകും, CPM BJP ഒത്തുതീർപ്പും ചർച്ചയാവും എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. സന്ദീപ് വാര്യർ CPM പോകുന്നുവെന്ന വാർത്ത BJPയെ സഹായിക്കാനുള്ള നീക്കമാണ്. പാലക്കാട് CPM സ്വാധീനമില്ല, ചില വാർത്തകളിലൂടെ സ്പേസ് കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗമായാണ് സന്ദീപ് വാര്യർ CPM എന്ന വാർത്ത വരുന്നത്. ഈ വാർത്തകളുടെ എല്ലാം ഏക ലക്ഷ്യം BJPയെ സഹായിക്കുക എന്നതാണ്. CPM കൂടി സജീവമാണെന്ന് ധരിപ്പിച്ച് മതേതര വോട്ട് ഭിന്നിപ്പിക്കാനാണ് ശ്രമമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റപ്പെടുത്തി. ഇടത് സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ച വാർഡിൽ UDF 3 അക്ക ലീഡ് നേടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെട്ടു. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്ര നേതാക്കൾ പങ്കെടുത്ത ആദ്യ യോഗത്തിൽ തന്നെ നിലപാട് അറിയിച്ചു. MD രമേശും മത്സരിക്കാനില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പിന്നീടുണ്ടായതെല്ലാം അനാവശ്യ വിവാദങ്ങളാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കുഴൽപ്പണ ആരോപണം വോട്ടെടുപ്പ് ദിവസം വരെ മാത്രമേ ഉണ്ടാകൂവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ വിഷയം മാധ്യമങ്ങളും മറക്കും. അധ്യക്ഷനായതുകൊണ്ടാണ് എതിരാളികൾ ആരോപണം ഉന്നയിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഷാഫി പറമ്പലിന്റെ ദുസ്വാധീനം പാലക്കാട് UDFന് തിരിച്ചടിയാകുമെന്നും വലിയൊരു വിഭാഗം നേതാക്കൾ ഇതിൽ അസ്വസ്ഥരാണെന്നും കെ മുരളീധരൻ പ്രചാരണത്തിന് വന്നാലും കുടുംബത്തിനേറ്റ മാനഹാനി ചെറുതല്ല, ഷാഫിയുടേത് സ്വാധീനമാണോ ദുസ്വാധീനമാണോ എന്ന് തിരഞ്ഞെടുപ്പ് ഫലം തെളിവാക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.